ഹലോ, നമസ്കാരം. അർജുനാണ്. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. നാളത്തെ ദിവസത്തേക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിൽ കുറച്ച് സ്റ്റോക്കുകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയത്. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വാച്ച് ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്കാണ് ഭാരതി എയർടെൽ. ഭാരതി എയർടെലിന്റെ 15 മിനിറ്റ് ചാർട്ടാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 945 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു സപ്പോർട്ട് ലൈനിന്റെ അടുത്തായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു ലെവൽസിന് താഴെ, അതായത് എക്സാക്ട് 944 താഴെ മാർക്കറ്റിൽ ഭാരതി എയർടെൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രി എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഏകദേശം 4 രൂപയുടെ സ്റ്റോപ്പ് ലോസ്, 949 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെൽ എൻട്രി എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 4 രൂപ, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 8 രൂപ, തേർഡ് ടാർഗറ്റ് ആയിട്ട് 10 രൂപ എന്നിങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഭാരതി എയർടെൽ ഒരു ബുള്ളിഷ് എൻട്രിക്കാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ ലെവൽസിന് മുകളിൽ 959 എന്ന ലെവൽസിന് മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് എൻട്രി എടുക്കാവുന്നതാണ്. ഒരു ബൈ സൈഡ് എൻട്രി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ 4 പോയിന്റ്സിന്റെ എസ് എല്ലും, ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 4, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 8, തേർഡ് ടാർഗറ്റ് ആയിട്ട് 10 റുപ്പീസ് എന്നിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വാച്ച് ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്കാണ് ടെക് മഹീന്ദ്ര. ടെക് മഹീന്ദ്ര ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1183.4 എന്ന റേഞ്ചിലാണ്. ഓക്കെ, നമുക്ക് ഒരു എൻട്രി വരുന്നത് ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അതിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, എക്സാക്ട് റേഞ്ച് എന്ന് പറയുന്നത് 1180 താഴെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. 10 പോയിന്റ്സിന്റെ എസ് എൽ ആയിരിക്കും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 1190 ആയിരിക്കും നമുക്ക് എസ് എൽ വരുന്നത്. അതേപോലെ തന്നെ ടാർഗറ്റ് ആയിട്ട് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 10 രൂപയും, സെക്കൻഡ് ടാർഗറ്റ് ആയി 15 രൂപയും, തേർഡ് ടാർഗറ്റ് ആയിട്ട് 20 രൂപയും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ടെക് മഹീന്ദ്ര ബുള്ളിഷ് എൻട്രി വരുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് സോണിന് എബോവ് ആയിരിക്കും. 1200 എന്ന റേഞ്ചിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, 15 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി പോകാവുന്നതാണ്. ഏകദേശം ഇവിടെയും 10 പോയിന്റ് എസ് എല്ലും, ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 10 രൂപ, സെക്കൻഡ് ടാർഗറ്റ് ആയി 15 രൂപ, തേർഡ് ടാർഗറ്റ് ആയി 20 രൂപ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ മൂന്നാമത് വരുന്ന സ്റ്റോക്കാണ് ജിൻഡാൽസോ ലിമിറ്റഡ്. ജിൻഡാൽസോ ലിമിറ്റഡിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ മൊമെന്റം, ബുള്ളിഷ് മൊമെന്റം കാണിക്കുന്നുണ്ട്. ഒരു ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിൻഡാൽസോയിൽ നമുക്കൊരു ബുള്ളിഷ് എൻട്രി വരുന്നത് ഈ ഒരു ലെവൽസിന്, ഈ ഒരു റെസിസ്റ്റന്റ് ലെവലിന്റെ, അതായത് 381.2 എബോ ആയിരിക്കും ഒരു ബൈ സൈഡ് നമ്മൾ പോകുന്നത്. ഏകദേശം 4 രൂപയുടെ സ്റ്റോപ്പ് ലോസ്, ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 4 രൂപ, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 6 രൂപ, തേർഡ് ടാർഗറ്റ് ആയിട്ട് 10 രൂപയാണ് നമ്മൾ ജിൻഡാൽസോയിൽ കാണുന്നത്. അതേപോലെ തന്നെ ജിൻഡാൽസോയിൽ ഒരു സെൽ എൻട്രി ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന് താഴെ, അതായത് 374 രൂപയ്ക്ക് താഴെ ആയിരിക്കും നമ്മളൊരു സെൽ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുക. ഏകദേശം 4 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും നമ്മൾ ജിൻഡാൽസോയിൽ കരുതുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ആയി 4 രൂപ, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 8 രൂപ, തേർഡ് ടാർഗറ്റ് ആയിട്ട് 10 രൂപ. ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സിന് അനുസരിച്ച്, നിഫ്റ്റിയുടെ ഡയറക്ഷൻ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. താങ്ക് യു.